ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ ചാനലിലൂടെ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയാണ്. 5 മണിക്ക് വീക്ക് 11 അൺഒഫീഷ്യൽ വോട്ടിംഗ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 7 പേരാണ് നോമിനേഷന് വന്ന് നിൽക്കുന്നത്. ഈ 7 പേർക്കും ലഭിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽ വോട്ടുകൾ എത്രയൊക്കെയാണ്, ആരൊക്കെയാണ് സേഫ് സോണിലുള്ളത്, ആരൊക്കെയാണ് ഡേഞ്ചർ സോണിലുള്ളത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. 1st സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബ്ലെസ്ലിയാണ്. 161,300 വോട്ടുകളാണ് ഇതുവരെ ബ്ലെസ്ലിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള വ്യക്തിയാണ് ബ്ലെസ്ലി, സേഫ് സോണിൽ തുടരുന്നു. 2nd സ്ഥാനം നിലനിർത്തുന്നത് ലക്ഷ്മിയാണ്. 55,100 വോട്ടുകളാണ് ഇതുവരെ ലക്ഷ്മിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ടോപ്പ് 2 തന്നെയാണ് ലക്ഷ്മി ഇപ്പോഴും തുടരുന്നത്. ലക്ഷ്മി സേഫ് സോണിലാണ് നിലനിൽക്കുന്നത്. 3rd സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് റിയാസ് ആണ്. 36,000 വോട്ടുകളാണ് ഇതുവരെ റിയാസിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ടോപ്പ് 3 തന്നെയാണ് റിയാസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്, സേഫ് സോണിലാണ്. 4th സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അഖിലാണ്. 17,000 വോട്ടുകളാണ് ഇതുവരെ അഖിലിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ലീസ്റ്റ് 3 തന്നെ അഖിൽ ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 5th സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് റോൺസൺ ആണ്. 16,300 വോട്ടുകളാണ് ഇതുവരെ റോൺസന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ലീസ്റ്റ് 3 ആയതിനാൽ തന്നെ റോൺസൺ ഡേഞ്ചർ സോണിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. 6th സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സൂരജ് ആണ്. 12,700 വോട്ടുകൾ മാത്രമാണ് ഇതുവരെ സൂരജിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ലീസ്റ്റ് 2 ആയതിനാൽ തന്നെ സൂരജ് ഇപ്പോഴും ഡേഞ്ചറസ് സോണിൽ തുടരുകയാണ്. 7th സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് വിനയാണ്. 7,900 വോട്ടുകളാണ് ഇതുവരെ വിനയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് വോട്ടുകളുള്ള വ്യക്തിയാണ് വിനയ്. ഡേഞ്ചറസ് സോണിൽ തന്നെയാണ് വിനയ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അഖിൽ, റോൺസൺ, സൂരജ്, വിനയ് എന്നീ 4 പേർക്കുമാണ് ഏറ്റവും കുറവ് വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ നിന്നും 1-2 പേർ പുറത്തു പോകാനാണ് സാധ്യത കാണുന്നത്. അടുത്ത വീഡിയോ ഞാൻ രാത്രി 10 മണിക്ക് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ രാത്രി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.